राजा मोसे 35 വയസ്സിലേക്ക് എ.ടി.സെറ്റ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ലഭിക്കുന്ന ഒറ്റപ്പാലത്തെ ഒരേ ഒരു ഷോറൂം രാജാ മോസെ ഒറ്റപ്പാലം മഹാബലിയെ വരവേൽക്കാൻ ഓണാഘോഷത്തിലുള്ള മാദേവർ നിർമ്മാണവുമായി കളിമൺ പാത്ര വ്യവസായ മേഖല പാരമ്പര്യത്തിന്റെ പൈതൃകം നിലനിർത്തിക്കൊണ്ട് മലയാളിയുടെ ദേശീയ ഉത്സവത്തിന് പ്രൗഢി പകരുകയാണ് തൊഴിലാളികൾ ദേശീയോത്സവമായ ഓണം മലയാളികൾ കെങ്കേമമാക്കുവാനുള്ള ഒരുക്കത്തിലാണ് കോവിഡ് കാലഘട്ടത്തിന് ശേഷം എത്തുന്ന ഓണാഘോഷത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് ഏവരും വരവേൽക്കുന്നത് ഓണ ദിവസത്തിൽ മാധേർ വെക്കൽ എന്ന ചടങ്ങ് ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് പാരമ്പര്യ കൈത്തൊഴിൽ മൺപാത്ര വ്യവസായത്തിലെ തൊഴിലാളികളാണ് മാധേർ നിർമ്മാണത്തിൽ ഏർപ്പെട്ടു വരുന്നത് കളിമൺ മൺപാത്ര നിർമ്മാണ വ്യവസായത്തിൽ നിരവധിയായ ഉൽപ്പന്നങ്ങളാണ് നിർമ്മിക്കപ്പെടുന്നത് എങ്കിലും ഓണക്കാലത്ത് മൺപാത്ര വ്യവസായ തൊഴിലാളികൾ മാധേർ നിർമ്മാണം വഴി പാരമ്പര്യ തൊഴിലാണ് നിലനിർത്തുന്നത് മൺപാത്ര നിർമ്മാണ തൊഴിൽ ചെയ്യുന്ന വനിതകളായ ലക്കിടി ഗേറ്റിന് സമീപമുള്ള കുമ്പാരത്തറയിലെ 56 വയസ്സുള്ള സീത 65 വയസ്സുള്ള ചിന്നമണി തുടങ്ങിയവരാണ് മാധേർ വിൽപ്പനയുമായി മുന്നോട്ട് പോകുന്നത് ഈ ഓണക്കാലത്ത് കുമ്പാര വിഭാഗമായ ഇവരുടെ ഒപ്പം മുൻകാലങ്ങളിൽ നിരവധിയായ കുടുംബങ്ങളായിരുന്നു മൺപാത്ര നിർമ്മാണ വ്യവസായത്തിലും മറ്റും ഏർപ്പെട്ടു വന്നിരുന്നത് എന്നാൽ ഈ മേഖലയിലെ കടുത്ത പ്രതിസന്ധികൾ മൂലം പലരും ഈ തൊഴിൽ ഉപേക്ഷിച്ച് മറ്റു തൊഴിലിടങ്ങൾ തേടിപ്പോവുകയായിരുന്നു സാമ്പത്തിക വരുമാനം ഈ തൊഴിൽ മേഖലയിൽ ലഭിക്കുന്നത് വളരെ കുറവാണ് എങ്കിലും പാരമ്പര്യ തനിമയും പൈതൃകവും നിലനിർത്തുന്നതിനായാണ് ഇവർ ഇപ്പോഴും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് ഓണത്തിനേറെ പ്രധാനപ്പെട്ട തൃക്കാക്കര അപ്പനെ കളിമണ്ണിൽ തീർത്തുണ്ടാക്കി നൽകുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ആവശ്യക്കാർ ഇല്ലാത്തതുമൂലം അതും ഉപേക്ഷിച്ചു ഓണാഘോഷത്തിന്റെ ആരംഭം കുറിക്കുന്ന ചിങ്ങനാളിൽ അത്തക്കുട്ടിയെ വെക്കുന്ന ചടങ്ങും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതാണ് പ്രത്യേകിച്ച് നമ്പൂതിരി മനകളിലും മറ്റും അടുത്തുള്ള 10 ദിവസങ്ങളിൽ ഓരോന്ന് വീതം വർദ്ധിച്ചു വെക്കുന്ന പതിവും ഉണ്ടായിരുന്നു എന്ന് ഇവർ CCV നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി മറ്റ് സമുദായക്കാർ പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം എന്നീ ദിവസങ്ങളിൽ മാതേരുകളെ വെക്കുന്ന പതിവും തുടർന്നു വരുന്നുണ്ട് മരത്തിൽ പെയിന്റ് അടിച്ച് മാതേരുകളെ സൂക്ഷിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുമുണ്ട് പഴയകാല അനുഷ്ഠാന സമ്പ്രദായങ്ങൾ ഇപ്പോൾ ഓർമ്മകൾ മാത്രമായി ഒതുങ്ങിയിരിക്കുകയാണെന്നും ഇവർ പറയുന്നു തന്നെയായിരുന്നു മനക്കാർക്കൊക്കെ അച്ഛനും അമ്മയും ഒക്കെ ഉള്ള കാലത്ത് പണ്ട് അവിടെ കൊണ്ടു കൊടുക്കണം ഇപ്പം അങ്ങനെ അവർ ആവശ്യപ്പെടുന്നുമില്ല കൊണ്ടു കൊടുക്കാറില്ല അവിടെ വീട്ടിൽ വരും വാങ്ങിക്കും അതാണ് ഈ ആ മാവേലി തന്നെ തൃക്കാക്കാരപ്പനൊക്കെ ഉണ്ടാക്കിയിരുന്നു ഇപ്പം അതിന് അവരാവശ്യപ്പെടുന്നുമില്ല ഉണ്ടാക്കണത് ഇപ്പം മാതേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പണിയാൻ അന്ന് കാരണന്മാരൊക്കെ പണിതിരുന്നു ഇപ്പം ആൾക്കാരൊക്കെ കുറഞ്ഞു കുറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതിന് ഇതിനോട് വലിയ താല്പര്യം ഇല്ല താല്പര്യമല്ല ഇതിൻ്റെ വരുമാനം കുറഞ്ഞു പണി കൂടുതൽ ചിലവില്ല അങ്ങനെയൊക്കെ ആയപ്പോൾ എല്ലാവരും പണിക്കിറങ്ങി അതാണ് പിന്നെ എല്ലാം കാശ് കൊടുത്ത് വാങ്ങിക്കും വേണം എല്ലാ സാധനവും പണ്ടെന്ന് പറഞ്ഞാൽ പോടോരത്തൊക്കെ പോയി ഞങ്ങൾ ഏറ്റിച്ച് കൊണ്ടുവന്ന് തലച്ചമ്പടായിട്ട് കൊണ്ടുവരും മണ്ണൊക്കെ ഇന്നിപ്പോൾ അതൊന്നും കിട്ടാനില്ല അപ്പോൾ ഇപ്പോൾ കാശ് കൊടുത്തെല്ലാം വാങ്ങിക്കണം അപ്പം അത് മുതലാവണില്ല കച്ചവടം കുറവ് ആൾക്കാർ ഇത് ആവശ്യപ്പെടുന്നുമില്ല അങ്ങനെയൊക്കെ ആയിട്ടാണിത് ഇങ്ങനെ ഇനിയിപ്പോൾ പാരമ്പര്യം എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല തലമുറ പിള്ളേർ തന്നെ ഇപ്പോൾ ഒന്നും പഠിക്കണില്ല ഇതിനെ പറ്റിയിട്ട് ഓണക്കാലത്ത് വറവ് സാധനങ്ങൾ സൂക്ഷിക്കുന്നത് പുത്തൻ കലങ്ങളിലായിരുന്നു കുമ്പാര വിഭാഗങ്ങൾ അത് വീടുകളിൽ എത്തിക്കുകയും പതിവായിരുന്നു തൃശൂർ ജില്ലയിലെ പള്ളത്തിൽ നിന്നും പാലക്കാട് കണ്ണാടി എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഉൽപ്പന്നങ്ങൾക്കായി കളിമൺ കൊണ്ടുവരുന്നത് സർക്കാർ ആനുകൂല്യങ്ങൾ ഒന്നും ലഭിക്കാതെ പാരമ്പര്യ തൊഴിൽ തുടർന്നു പോരുന്ന വിഭാഗം കൂടിയാണിത് മുൻകാലങ്ങളിൽ 80 കുടുംബങ്ങൾ കുമ്പാരത്തറയിൽ ഉണ്ടായിരുന്നതാണ് ഈ മേഖലയിലെ പ്രതിസന്ധികൾ മൂലം പലരും ഈ തൊഴിൽ ഉപേക്ഷിച്ച് മറ്റു തൊഴിലുകളിലേക്ക് ചേക്കേറി കളിമൺ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ചൂള നിർമ്മാണത്തിന് വിറക് ചകിരി വൈക്കോൽ തുടങ്ങിയവ ആവശ്യമാണ് ഇവയെല്ലാം ഇവർ പുറത്തുനിന്ന് പണം കൊടുത്ത് വാങ്ങുകയാണ് ചെയ്യുന്നത് തന്മൂലം ലഭ്യമാകുന്ന പ്രതിഫലവും തികയുന്നില്ല ഈ മേഖലയിൽ കൂട്ടായ ശ്രമഫലമാണ് വിവിധ മൺപാത്ര നിർമ്മാണ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചെടുക്കുവാൻ കഴിയുന്നത് ഇതിനാവശ്യമായ സാമ്പത്തിക സഹായങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും ഇവർക്ക് അധികാരികളുടെ ഭാഗത്തു നിന്ന് നൽകിയില്ല എങ്കിൽ നമ്മുടെ സംസ്കാരത്തിന്റെ പൈതൃകമായ പാരമ്പര്യ മൺപാത്ര നിർമ്മാണ തൊഴിൽ വ്യവസായം ഇല്ലാതാകും എന്നതിൽ സംശയമില്ല കോവിഡ് കാലത്ത് 2 കൊല്ലം 2 2.5 3 കൊല്ലം ഒരു കച്ചവടം ഉണ്ടായിരുന്നില്ല ഒരു ഇതും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഞങ്ങൾ വീണ്ടും കോവിഡ് ഇല്ല പറഞ്ഞപ്പോൾ ഇപ്പോൾ എല്ലാവരും വാങ്ങും പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് പണിത് വെച്ചിറക്കുന്നത് അപ്പോൾ എല്ലാവരും സഹകരിക്കണം സംഘടിക്കണം എല്ലാ ജനങ്ങളും ഓണത്തിനുണ്ടാക്കുന്നത് അങ്ങനെ മീൻചട്ടി പത്തിരിച്ചട്ടി കൂട്ടാങ്കുട്ടിക്കലം പിന്നെ ചോറ് വയ്ക്കുന്ന കലം കഞ്ഞി വയ്ക്കുന്ന കലം അടുപ്പ് പൂച്ചട്ടി പിന്നെ
അത് ഒലവാങ്കോടുണ്ട് പോകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അധികം ഒന്ന് ചിലവില്ലാത്ത കാരണം കൊണ്ടാണ് മുഴുവൻ ഒന്നും ഇല്ല. കുറച്ചായിട്ടുള്ളൂ. മുൻകാലങ്ങളിൽ ഞങ്ങൾക്ക് മണ്ണ് കിട്ടിയായിരുന്നു. ഓരോ മനക്കാർ സ്ഥലം ഉണ്ടായിരുന്നു. അവരിൽ നിന്നൊക്കെ മണ്ണെടുത്തായിരുന്നു. അവരൊക്കെ വിറ്റൊഴിഞ്ഞ് പോയി. അവരിൽ നിന്ന് മണ്ണൊന്നും കിട്ടുന്നില്ല. പിന്നെ വിറകാണ്, വൈക്കോലാണ്. മുമ്പ് പാടത്ത് കൃഷി കൊയ്യുമ്പോൾ പാടത്തു നിന്ന് വൈക്കോലൊക്കെ കിട്ടിയായിരുന്നു. ചൈരി കിട്ടുന്നില്ല, വിറക് കിട്ടുന്നില്ല, പിന്നെ വൈക്കോൽ കിട്ടുന്നില്ല, മണ്ണും കിട്ടുന്നില്ല. മണ്ണ് ഇപ്പോൾ എല്ലാം ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിയിട്ട് വേണം ഈ പരിപാടി നിൽക്കണൊക്കെ. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ തൊഴിൽ. എന്നാലും ഞങ്ങൾ തൊഴിൽ മറക്കണ്ട പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇതുപോലെ ഞങ്ങൾ മുളഞ്ഞോക്കാവിലേക്ക് ആള് രൂപം വെക്കാൻ പോകും, നീലിയാവിലേക്ക് ആള് രൂപം വെക്കാൻ പോകും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വലുതായിട്ടുള്ള കാര്യങ്ങൾ പണിതായിരുന്നു. ഞാൻ പണിതായിരുന്നു. തൊട്ടി, ചട്ടി, അടുപ്പ്, ഉണ്ടിയപ്പാനി, അപ്പച്ചട്ടി, ഇതൊക്കെ ദോശക്കല്ല്, ഇതൊക്കെ ഞാൻ പണിതായിരുന്നു. ഇപ്പം അത് പണിയാൻ സാധിക്കുന്നില്ല. സി സി വിനൂസ്, പഴയന്നൂർ.